ദൈവം പ്രവാചകനെ ആക്കിയിരിക്കുന്നത് ക്രമീകരണം നൽകാനാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാത്തതായി നമ്മുടെ ഉള്ളിലുള്ള പാപത്തെ വെളിപ്പെടുത്തുവാനാണ് ആ പ്രവാചകനെ വിട്ടിരിക്കുന്നത്. അതും ജനറൽ പ്രവചനങ്ങളൊന്നുമല്ല. നൈജീരിയയിലെ ഒരു പ്രവാചകനുണ്ട്, അയാൾ വലിയ പ്രവാചകനാണെന്നാണ് പറയുന്നത്. അത് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങ് പ്രവചിച്ചു കളയും പുള്ളി. കിലോമീറ്റർ നീളത്തിലൊക്കെ ആ പുള്ളിയുടെ ചർച്ച എന്നാ പറയുന്നത്. ലോകത്തിലെല്ലായിടത്തൊന്നും ആൾക്കാർ അവിടെ അവിടെ വരും. എല്ലാവരോടും അയാൾ പ്രവചിക്കാനൊന്നും അയാൾക്ക് പറ്റില്ല. അയാൾ പ്രവചിക്കുന്നത് ടാൻസാനിയ, ടാൻസാനിയ ഞാൻ കാണുന്നു ടാൻസാനിയ, സംബഡി ഇൻ ടാൻസാനിയ, സംബഡി ബിഗ് ഇൻ ടാൻസാനിയ വിൽ ഡൈ. ഇവിടെ ടാൻസാനിയയിൽ, ടാൻസാനിയ എന്ന് പറഞ്ഞില്ല, സംബഡി ബിഗ് സംവേർ ഈസ് ഗോയിങ് ടു ഡൈ. അതുമല്ലോ പ്രവചനമാണോ? എന്നിട്ട് അതിന്റെ പിറ്റേ ആഴ്ച എങ്ങനെയുണ്ട്, ടാൻസാനിയയുടെ ഫസ്റ്റ് പ്രസിഡന്റ് മറ്റേ മരിച്ചു. അപ്പോഴത്തെ കണ്ടോ, ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രവചിച്ചു മഹാനായ ഒരു വ്യക്തി മരിക്കുമെന്ന്. ഇതാണോ പ്രവചനം? വേദവസത്തിൽ എവിടെങ്കിലും സംബഡി സംവേർ ഡൈ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഏസ്കിയാവിനോട് യെശയ്യാവ് എന്ന് പറയുന്ന എന്താണ്? നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. അതാ പ്രവചനം. നീ മരിച്ചു പോകുമെന്ന് പറയുന്നത് പോലും പ്രവചനമല്ല. നീ മരിച്ചു പോകുമെന്ന് പറയുന്നത് പോലും അല്ല പ്രവചനം. എന്ത്? നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. അതാ പ്രവചനം. ക്രമീകരിക്കാൻ വേണ്ടി നമ്മളെ ഒരുക്കുന്നതാണ് പ്രവചനം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണത്തിന് ഉതകുന്നതായ പ്രസംഗങ്ങൾ ഉണ്ടാകണം. പ്രസംഗം കഴിയുമ്പോൾ ആളുകൾ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകുന്നവരായിരിക്കണം. കള്ളത്തരങ്ങൾ വിട്ടുകളയുന്നവരായിരിക്കണം. കൈക്കൂലി വിട്ടുകളയുന്നവരായിരിക്കണം. കള്ളപ്പണം വിട്ടുകളയുന്നവരായിരിക്കണം. അന്യായം വിട്ടുകളയുന്നവരായിരിക്കണം. കൃത്യമായിട്ട് കൂലി കൊടുക്കുന്നവരായിരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് നിർത്തുന്നവരായിരിക്കണം. നമുക്ക് രൂപാന്തരമാണ്, അതാ ഉണ്ടാകേണ്ടത്. ഇന്ന് അതല്ല. ഇന്ന് നേരെ അന്യായം നടത്തുന്നവൻ തന്നെ വന്നിട്ട് പറയാ, പ്രാർത്ഥിക്കണമെന്ന്, എന്താ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ശരിയാകാൻ, എന്തോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഞാനേ ഒരാൾക്കെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുക, അങ്ങനെ ഒരു കേസ് കൊടുത്ത് അത് എനിക്ക് നന്നായിട്ട് വിധിക്കുകയാണെങ്കിൽ എനിക്ക് ടൗണിലൊരു 12% വസ്തു കിട്ടും. അത് ഞാൻ എല്ലാ കാര്യങ്ങളും പൂട്ടി ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുക, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം ആ കേസ് ഒന്ന് ജയിക്കാൻ. ഒരു നാണവുമില്ലാതെ വന്ന് പറയും കേസ് കൊടുത്തിട്ടുണ്ട്, വിജയിക്കാൻ പ്രാർത്ഥിക്കണമെന്ന്. നിനക്ക് എന്തോ മനസ്സിലാക്കിക്കൊണ്ടാ പ്രാർത്ഥനയെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? കൂട്ടുകാരനെതിരെ സഹോദരനെതിരെ കേസ് കൊടുത്തിട്ട് പ്രാർത്ഥിക്കണോ ജയിക്കാൻ? ഇത് പറയാനൊന്നും ഉളുപ്പില്ലല്ലോ. എന്തുകൊണ്ടാ? അതാണ് ഇന്നത്തെ സഭയുടെ പ്രശ്നം. ഞാനൊരു ഡിവോഴ്സിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഡിവോഴ്സ് കിട്ടാൻ പ്രാർത്ഥിക്കണമെന്നിനും അതിനും അതും വന്ന് പറയും. ഞാന് എന്താണ് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം വിവാഹമോചനം കിട്ടാനായിട്ട് എന്നൊക്കെ ഒന്ന് പറയാൻ മടിയില്ല. എന്റെ ബ്രദറെ, ഒരു ഞങ്ങള് ഓഫീസിലൊരു പാർട്ടി ഉണ്ട്, അവൻ എനിക്കെതിരാ, അവനെ ഒന്ന് ഒതുക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണം. ചെല്ലു പ്രാർത്ഥിക്കുന്നു, അവനെ നീക്കിക്കളയണമേ കടത്താവയാ, ചാകണമെന്ന് പോലെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതെന്താ മടിയില്ലാതെ വന്ന് പറയുന്നത്? കാര്യം ദൈവം എന്താണെന്നോ ദൈവികത എന്താണെന്നോ ദൈവിക വിശുദ്ധി എന്താണെന്നോ ഇവന്റെ സഭയെ പഠിപ്പിക്കുന്നില്ല. അതാ കാര്യം. ഇതിൽ നിന്ന് മോചനം പ്രാപിക്കാനാ നമ്മൾ സഭയിൽ പ്രസംഗിക്കേണ്ടത്. അതിനു പകരം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയും പാസ്റ്ററും പ്രവാചകനും. നല്ല കൈക്കൂലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഈയിടെയായിട്ട് കൈക്കൂലി ഒന്നും കിട്ടുന്നില്ല, എല്ലായിടത്തും ക്യാമറ വെച്ചിരിക്കുക. അതുകൊണ്ട് ക്യാമറയിൽ പെടാതെ കൈക്കൂലി വാങ്ങിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പറ്റും. അതും പോരാ, ഇപ്പൊ പിള്ളേർക്കൊക്കെ സിനിമ, ഞാൻ സിനിമയിൽ ഒരു പാട്ട് പാടിയിരിക്കുക, ആ സിനിമ വിജയിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് നാളെ പറയും. നാളെ പറയല്ല, ഇപ്പൊ തന്നെ പറയുന്നുണ്ട്, എന്റെ സിനിമ വിജയിക്കാൻ പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ നാളെ പറയുമല്ലോ, എനിക്കൊരു ബാർ ലൈസൻസ് കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് വേണമെങ്കിലും വന്ന് പറയും. അതിന്റെ ലാഭം കിട്ടുമെങ്കിൽ പ്രാർത്ഥിക്കാനും ആളുണ്ടെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ നമ്മളെ ദൈവം കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവിടുത്തെ ഈ അഴിമതികൾക്കും ഈ ദൈവാലോചനയ്ക്ക് വിരുദ്ധമായ ജീവിതത്തിനും വിരോധമായി ദൈവത്തിന്റെ വാളുവരുന്നു എന്ന് പറഞ്ഞ് അവരെ ഉത്ബോധിപ്പിക്കുവാൻ, പ്രബോധിപ്പിക്കാനാണ്. അതുകൊണ്ട് സഭയ്ക്കുള്ളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ, കള്ളത്തരങ്ങൾ കാട്ടി മാഫിയ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കി അതിന്റെ ദശാംശം പ്രവാചകന് കൊടുത്താൽ ആ പ്രവാചകൻ എല്ലാത്തിനും കൂടുതലും, ഗുണ്ടാ പരിപാടി നടത്തിയാലും പ്രവാചകൻ എതിര് പറയത്തില്ലല്ലോ. കാര്യം അതിന്റെ കമ്മീഷൻ പറ്റാൻ ആളുണ്ടെന്ന്. അതുകൊണ്ട് അവൻ ആസ്ഥാന പ്രവാചകൻ വരെ ഉണ്ട്. ഓരോരുത്തരും ആരെ തല്ലണമെന്ന് കാണിച്ചു കൊടുക്കാൻ വരെ ബ്രദറൊന്ന് പ്രാർത്ഥിച്ചാട്ട് ആരെയാ തല്ലണ്ടതെന്ന് എന്ന് പറയാനും മടിയില്ലാത്ത സ്റ്റേജാണ്. അത് കുഴപ്പമില്ലെന്നാ പറയുന്നത്. എഗസ്കേൽ പ്രവചനത്തെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 22-ാം അധ്യായത്തിൽ ഞാൻ ഇത്രയൊക്കെ പറയുന്നത് എന്നോട് ക്ഷമിക്കുകയൊന്നും വേണ്ട, അങ്ങ് പറയാതെ
പറയാതെ പറ്റത്തില്ല. അതിന്റെ 22-ാം അധ്യായത്തിന്റെ അതിന്റെ അത് മൊത്തം വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ മോശപ്പെട്ട ജീവിതം ജീവിക്കുന്ന ഇസ്രായേൽ ജനതയുടെ കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ, മനുഷ്യപുത്ര നീ ന്യായം വിധിക്കുമോ, രക്തപാതകമുള്ള പട്ടണത്തെ നീ ന്യായം വിധിക്കുമോ, എന്നാൽ നീ അതിന്റെ സകല മ്ലേച്ഛതകളെയും അതിനോട് അറിയിച്ച് പറയേണ്ടത്. നോക്ക്, പ്രവാചകന്റെ ചുമതല എന്താണ്? പട്ടണത്തിന്റെ സകല മ്ലേച്ഛതകളെയും അതിനോട് അറിയിച്ച് പറയേണ്ടത്. യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ കാലം വരുവാൻ തക്കവണ്ണം നിന്റെ നടുവിൽ രക്തം ചൊരിഞ്ഞ് നിന്നെ തന്നെ മലിനമാക്കേണ്ടതിന് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന നഗരമേ, നീ ചൊരിഞ്ഞ രക്തത്താൽ നീ കുറ്റക്കാരനായി തീർന്നു. നീ ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളാൽ നീ നിന്നെ തന്നെ മലിനമാക്കിയിരിക്കുന്നു. നിന്റെ നാളുകളെ നിനക്ക് നീ സമീപിക്കുമാറാക്കി, നിന്റെ ആണ്ടുകൾ നിനക്ക് വന്നെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ജാതികൾക്ക് നിന്നെയും സകല ദേശങ്ങൾക്കും പരിഹാസ വിഷയമാക്കിയിരിക്കുന്നു. ഇതാ പ്രവചനം, ഇതാണ് പ്രവചനം, ഇതാണ് പറയേണ്ടത്. ഇന്ന് പറയേണ്ട കാര്യങ്ങൾ അതാ. താഴോട്ട് നിങ്ങൾ വായിച്ചു നോക്ക് ഓരോരോ കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് വായിക്കുന്നില്ല. എന്നാല് 14-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ, നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാനത് അരുളി ചെയ്തിരിക്കുന്നു, ഞാനത് നിവർത്തിക്കുകയും ചെയ്യും. തന്റെ ഇടത്തോടെയും ധൈര്യത്തോടെയും നീതികേട് പ്രവർത്തിക്കുന്ന ഇസ്രായേൽ മക്കളുടെ കാര്യമായി പറയുന്നത്, യഹൂദ ജനതയുടെ കാര്യമാണ് ഈ പറയുന്നത്. നീതികേട് പ്രവർത്തിക്കുന്നവരോട് തന്റെ ഇടത്തോടുകൂടെ ദൈവം നിന്റെ കാര്യം തീർക്കാൻ വരുന്നു എന്ന് പറയാൻ കഴിയണം. അതാണ് പ്രവചനം. അതിന്റെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം, 18-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, മനുഷ്യപുത്ര ഇസ്രായേൽ ഗൃഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു, അവരെല്ലാം ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തിയവും ഇരുമ്പും കറുത്തിയവും തന്നെ, അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെല്ലാവരും എനിക്ക് കിട്ടമായി തീർന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ യെരൂശലേമിന്റെ നടുവിൽ കൂട്ടും. വെള്ളിയും താമ്രവും ഇരുമ്പും കറുത്തിയവും വെളുത്തിയവും ഉലയുടെ നടുവിലിട്ട് ഊതി ഉരുക്കുന്നത് പോലെ ഞാൻ എന്റെ കോപത്തിലും എന്റെ ക്രോധത്തിലും നിങ്ങളെ കൂട്ടി ഉരുക്കും. നോക്കുക, യഹോവയുടെ അരുളപ്പാട്, നമ്മള് അവന്റെ ക്രോധ ദിവസത്തിൽ, ഞാൻ ആ ഭാഗങ്ങളെല്ലാം 25-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. അതിന്റെ നടുവിലെ അതിന്റെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. നോക്ക, പ്രശ്നം നോക്കണം. ഇസ്രായേൽ ജനം മുഴുവൻ ഇങ്ങനെ കാണിച്ചെന്ന് മാത്രമല്ല, അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. അലറി ഇരകടിച്ചു കയറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു. ആരാ ആരാ? പ്രവാചകന്മാര്. അവർ നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിന്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ കാര്യമാണ്. അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായ പ്രമാണത്തോടെ ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. എന്തിനാണ് ദൈവം പുരോഹിതന്മാരെ ആക്കിയത്? അശുദ്ധ വസ്തുക്കളെ, അശുദ്ധനായി തീർന്ന ഒരാളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് എന്തിനാക്കിയത്? പുരോഹിതനെ ആക്കിയത്. ഇപ്പൊ പുരോഹിതൻ എന്താ ചെയ്യുന്നത്? വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. എന്തിനു വേണ്ടി പുരോഹിതൻ നിയോഗിക്കപ്പെട്ടോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് അവനിപ്പോ കാണിക്കുന്നത്. ഇതെങ്ങനെയാ ദൈവത്തിന് സഹിക്കാൻ കഴിയുന്നത്? എന്ന് തന്നെയല്ല, അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. നോക്ക്, ഏതെങ്കിലും ഇപ്പൊ ശരീരത്തിലെ പാടിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ ആണെങ്കിലും, ഇത് വിശുദ്ധമാണോ അശുദ്ധമാണോ എന്നൊക്കെ പറയണമെങ്കിൽ വേർതിരിച്ച് കാണിക്കേണ്ടതിന് വേണ്ടി ആരുടെ അടുത്താണ് പോയിക്കൊണ്ടിരുന്നത്? പുരോഹിതന്റെ അടുത്താണ്. ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ച് കാണിച്ചിരുന്നത് അതാണ് പുരോഹിതന്റെ ജോലി. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഓ, അങ്ങനെ വിശുദ്ധിയും അശുദ്ധിയും ഒന്നും പ്രത്യേകതയൊന്നും ഇല്ല ബ്രദറെ, ഇതെല്ലാം ഒന്നാണെന്ന്. ഇത് അശുദ്ധം എന്ന് പറയുന്ന പ്രവാചകൻ ഇന്നില്ല. അവര് പറയുന്നത് നമുക്കിപ്പോ അങ്ങനെ വലിയ വേർതിരി ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. അതിപ്പോ വിശുദ്ധമാണോ അശുദ്ധമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വിശുദ്ധമായിരിക്കും, ചിലപ്പോൾ അശുദ്ധമായിരിക്കും. ഇത് പറയാനാണോ പ്രവാചകനെ ആക്കിയിരിക്കുന്നത്? ഇത് പറയാനാണോ പുരോഹിതനെ ആക്കിയിരിക്കുന്നത്? അല്ല. എന്താണ് വിശുദ്ധം, എന്താണ് അശുദ്ധം എന്ന് കണ്ടെത്താൻ പുരോഹിതനൊരു ഒരു ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ഒരു മാനദണ്ഡമുണ്ട്. ദൈവം കൊടുത്ത ഒരു മാനദണ്ഡമുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് ഒരു കാര്യം കാണുമ്പോൾ അവന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, ദേ ഇന്ന ഇന്ന കാരണങ്ങളാൽ വേദപുസ്തകം ഇന്ന ഇന്ന രീതിയിൽ ഇതിനെ അശുദ്ധം എന്ന് പറയുന്നത് കൊണ്ട് ഇത് അശുദ്ധം എന്ന് പറയാൻ പുരോഹിതന് കഴിയണം. അതിനാണ് ദൈവം പുരോഹിതന്മാരെ ആക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇന്നത്തെ പ്രശ്നം, ഒരു പ്രസംഗകനും ഒരു പാസ്റ്ററും ഒരു പ്രവാചകനും എന്താണ് ശുദ്ധം എന്താണ് അശുദ്ധം എന്ന് വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്നില്ല. ഒരു വലിയ കഷ്ടമായ കാര്യമാണ്. അതുകൊണ്ടെന്താണെന്നറിയാമോ? അശുദ്ധിയായ കാര്യങ്ങൾ അശുദ്ധമാണെന്നറിയാതെ
സാധാരണക്കാരായ ആളുകൾ അവരതിനകത്ത് പെട്ടുപോകുന്നു. അത് അശുദ്ധമാണെന്ന് അവരോട് ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ യുവാക്കൾക്ക് അറിയില്ല എന്ത് അശുദ്ധമാണ് എന്ത് വിശുദ്ധമാണെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയില്ല എന്ത് അശുദ്ധമാണ് എന്ത് വിശുദ്ധമാണെന്ന്. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന പിള്ളേര് എന്തിനകത്തൊക്കെ ഇടപെടാം എന്തിനകത്തൊക്കെ ഇടപെടാൻ കഴിയില്ല എന്ന് അവർക്കറിയില്ല. കാര്യം ആരും അവരെ പഠിപ്പിച്ചിട്ടില്ല. കൂട്ടുകെട്ട് കൂടിപ്പോകുമ്പോൾ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുതെന്നുള്ളത് കുഞ്ഞുങ്ങൾക്കറിയില്ല. കാര്യം അവരിന്നവരെ അത് കേട്ടിട്ടില്ല. ശുദ്ധിയും അശുദ്ധിയും തമ്മിൽ വേർതിരിച്ച് കാണിക്കുന്ന ഒരു പുരോഹിത വർഗത്തെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അത് പുരോഹിതൻ കാണിച്ചില്ലെങ്കിൽ അമ്മമാരെ നിങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കണം, അപ്പന്മാരെ നിങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കണം. നിങ്ങളുടെ വീട്ടിലെ പുരോഹിതൻ നിങ്ങൾ തന്നെയാണ്. അപ്പന്മാരാ വീട്ടിലെ പുരോഹിതന്മാര്. അപ്പന്മാര് പറയണം അത് തെറ്റാണെന്ന്. അമ്മമാര് പറയണം മോളെ ഇത് കാണിക്കരുതെന്ന്. അതാണ് കാവൽക്കാരന്റെ ചുമതല. അതുകൊണ്ട് എന്താ അടുത്ത ഗ്രൂപ്പ്? ആദ്യം പ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞു, പ്രവാചകന്മാരുടെ കാര്യം പിന്നെയും പറയുന്നുണ്ട്, പുരോഹിതന്മാരുടെ കാര്യം പറഞ്ഞു. 27 വാക്യത്തിൽ അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭം ഉണ്ടാക്കേണ്ടതിന് ഇരകടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിയുവാനും ദേഹികളെ നശിപ്പിക്കാനും നോക്കുന്നു. ദൈവം പ്രഭുക്കന്മാരെ ആക്കി വെച്ചിരിക്കുന്നതിനെന്നറിയാമോ? അന്യായം നടക്കുന്ന സ്ഥലങ്ങളിൽ ആ അന്യായം മാറ്റി നീതി നടത്തി കൊടുക്കാനാണ്. പക്ഷെ ഇവിടെ പ്രഭുക്കന്മാരിൽ ലാഭം ഉണ്ടാക്കേണ്ടതിന് ഇരകടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിയുവാനും. ഈ ലാഭമായി എല്ലാ പ്രശ്നവും. എല്ലാവർക്കും ലാഭം വേണം. ആർക്കാ ലാഭം വേണ്ടത്? ബിസിനസ്സുകാർക്ക്. എന്തുകൊണ്ടാണ് ഈ പ്രവാചകനും പുരോഹിതനും പ്രഭുക്കന്മാർക്കും ലാഭം വേണ്ടത്? അവരിതിനെ ഒരു ബിസിനസ്സായിട്ടാണ് കാണുന്നത്. ആത്മീയതയെ കച്ചവടച്ചരക്കാക്കിയിരിക്കുന്നതായ ഒരു സമൂഹം. അവർക്കതിനകത്ത് ലാഭം മതി. ക്രൂസൈഡ് നടത്തുന്നതും ഇന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ദുബായിലെ എന്റെ ഒരു കസിനോട് ഒരു പാർട്ടി കുറെ കടം വാങ്ങിച്ചു, പൈസ കടം വാങ്ങിച്ചു. അപ്പൊ അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ നിങ്ങളുടെ പാർട്ടിയല്ല ഇല്ലാരെ. അവൻ എന്നോട് കാശ് വാങ്ങിച്ചു. ഇപ്പൊ ചോദിച്ചപ്പോ തിരിച്ചു വരുന്നില്ലെന്ന്. ഞാനെന്തോ ചെയ്യാനാ? പിന്നെ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, ഇല്ലച്ചാ അവൻ പൈസ തരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇപ്പൊ ഇവിടുന്ന് അവന് പൈസ ഉണ്ടായി? അതെ, ഇവിടെ ഒരു ക്രൂസൈഡ് അവന്മാര് നടത്തുന്നു, അത് കഴിയുമ്പോൾ കാശ് തരാമെന്ന് പറഞ്ഞു. ഞാൻ തമാശക്ക് പറയുന്നൊന്നുമല്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എടാ കാശ് കിട്ടിയോ? കിട്ടി, മുഴുവൻ പൈസ ആയി തന്നു. ക്രൂസൈഡ് നടത്തിയതാ. എന്തിനാ? കടം വീട്ടാൻ. ഇതൊക്കെ പുറത്ത് പറയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്തോ ചെയ്യാനാ. ഇത് വേദവസ്ഥനും പറഞ്ഞിരിക്കുകയല്ലയോ? വേദവസ്ഥ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. ഇതിനകത്ത് സങ്കടമില്ലാഞ്ഞിട്ടല്ല, സങ്കടത്തോടുകൂടെ പറയുന്ന കാര്യമാണ്. ഉപവാസ പ്രാർത്ഥന നടത്തിയാലും ലാഭം കിട്ടുമെന്ന് നോക്കുന്ന ആളുകളാണ് എന്നുള്ളത്. എല്ലാത്തിനും ലാഭം കണ്ടെത്താൻ സംഗീത സന്ധ്യ മറ്റേ നിശ താരനിശ എവിടുന്ന് വന്ന് ഈ പേരുകൾ പോലും. സെക്യുലർ ഫീൽഡിൽ നിന്ന് കടമെടുത്തതല്ല ഈ പേരുകളെല്ലാം. പണ്ടൊക്കെ സുവിശേഷ യോഗമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് സുവിശേഷ യോഗമേ ഇല്ല. എന്റെ ചെറിയ പ്രായത്തിലൊക്കെ എല്ലാം സുവിശേഷ യോഗമായിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോ സുവിശേഷ മഹായോഗമായി, പിന്നെ വന്ന് ക്രൂസൈഡായി, പിന്നെ വന്ന് മിറക്കിൾ ക്രൂസൈഡായി, പിന്നെ വന്നിട്ട് ഫെസ്റ്റിവൽ പവർ ഫയർ, ഓ മഴ ഇടി വെട്ട് കുത്ത് തീയ്, എന്തൊക്കെയാ. ഞാൻ എപ്പോഴും ആലോചിക്കും, എന്റെ ദൈവമേ ആ പഴയ ഒരു സുവിശേഷ യോഗത്തിലൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു.